ഹായ് ഫ്രണ്ട്, സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തിട്ട് ഒരു മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആയിട്ട് ചെറുതായിട്ടൊന്ന് ബുള്ളിഷായിട്ട് 500 സോറി നിഫ്റ്റി 18,100 ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങിയതല്ലേ. അപ്പോൾ ഈ ഒരു നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചപ്പോൾ പ്രീവിയസ് ഡേയുടെ രണ്ട് ലോകൾ കണക്ട് ചെയ്ത് വരച്ചപ്പോൾ ഈ ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം, ഒരു സ്കാൽപ്പിംഗ് പോലെ 18,000 സ്കോൾ ഓപ്ഷൻ നമ്മളൊരു ഈ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. 147 എന്ന റേഞ്ചിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് നമ്മുടെ ഓർഡർ ഇട്ടുണ്ട് 146.98. നമ്മളെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എത്രയൊക്കെ കൊടുക്കുന്നത് വെച്ചാൽ 140 ലെവലിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകണം. നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് എത്ര ലോസ് വരും നോക്കാം. നമുക്ക് അവിടെ ആദ്യം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക, 140.5 എന്ന റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ടാർജറ്റ് നമ്മൾ കാണുന്നത് എവിടെയാണ്, ഒരു 14 പോയിൻസ് അല്ലെങ്കിൽ 15 പോയിൻസ് റേഞ്ചിൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സ്റ്റോറി ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഈയൊരു നമ്മുടെ എൻട്രി എടുക്കാനുള്ള റീസൺ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് ലെവലാണ്. ആക്ച്വലി ഇതൊരു ഡൗൺ ട്രെൻഡാണ്, നമ്മളെന്താണ് അപ് ട്രെൻഡിനാണ് പരിഗണിക്കേണ്ടത്. ശരിക്കും സോറി, ഡൗൺ ട്രെൻഡുള്ള സമയത്ത് നമ്മൾ ട്രെൻഡ് റിവേഴ്സലിന് പൊതുവേ പരിഗണിക്കാറില്ല. പക്ഷേ നമ്മളിവിടെ ഒരു 15 മിനിറ്റ്സിലൊരു സപ്പോർട്ട് ലെവൽ കണ്ടപ്പോൾ നമ്മൾ എൻട്രി എടുത്തതാണ്. അതുപോലെ ഒരു ഫിബൊനാച്ചി ലെവൽ, നമ്മളെ ഫിബ് റിട്രേസ്മെൻ്റ്, നമ്മൾ പ്രീവിയസ് ഡേൻ്റെ ലോ മുതൽ ഒരു ഹൈ വരെ എടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 0.618 നിന്നൊരു റിട്രേസ്മെൻറ്റ് കണ്ടു. അതുകൊണ്ടാണ് എൻട്രി എടുക്കാൻ കാരണം. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണോ ടാർജറ്റാണോ ഇറ്റാ എന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. ഈ എൻട്രി നമ്മളെന്താണ് വെയിറ്റ് ചെയ്ത് ജസ്റ്റ് എടുത്തതാണ്. ഡൗൺ ട്രെൻഡുള്ള സമയത്ത് പൊതുവേ ഒരു ലോങ്ങർ ട്രെൻഡിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ പോലും ഒരു മുകളിലേക്കുള്ള എൻട്രി പരിഗണിക്കാനുള്ള കാരണം. ഓക്കെ, നേരെ മറിച്ച് നമ്മളൊരു മാർക്കറ്റ് ലോങ്ങർ ട്രെൻഡിൽ, അതായത് ഡെയിലി ക്യാൻഡിലോ ഒരു വീക്കിലി ക്യാൻഡിലോ ഒക്കെ ഒരു ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റെങ്കിൽ നമ്മൾ ഇത്തരം എൻട്രികൾ ആ സമയത്ത് പരിഗണിക്കില്ല. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ച് മുകളിലേക്ക് കയറുന്നുള്ളൊരു വ്യൂ നമ്മൾ പരിഗണിക്കും. പൊതുവേ ഓപ്ഷൻ ബയേഴ്സ് ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ വരുത്തുന്നൊരു മിസ്റ്റേക്സാണത്. നമ്മൾ എന്താണ് മാർക്കറ്റ് കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇനി മുകളിലേക്ക് കയറുന്ന വെച്ച് എൻട്രി എടുക്കും, അപ്പോൾ വീണ്ടും താഴേക്ക് ഇറങ്ങും അങ്ങനെ. പക്ഷേ ഈ ഒരു എൻട്രി എടുക്കാനുള്ള റീസൺ ഇതാണ്, നമ്മളെ ഒരു സപ്പോർട്ട്, ഒരു 15 മിനിറ്റ്സിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് 0.618 ഒരു റിട്രേസ്മെൻറ്റും കണ്ടു. അതുകൊണ്ടാണ് നമ്മളൊരു സ്കാൽപ്പിംഗ് എടുക്കാനുള്ള കാരണം. ഓക്കെ, അതുപോലെ ബാങ്ക് നിഫ്റ്റി ഒരു തിരിച്ചൊരു ചെറിയൊരു ട്രെൻഡിൽ റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നമ്മളെ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളെ ട്രേഡ് ഞാൻ കുറച്ച് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം എന്താവും എന്നുള്ളതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓൾമോസ്റ്റ് നമ്മുടെ ടാർജറ്റ് അച്ചീവ് ആയിട്ട് കണ്ടോ, ഇവിടെ നമ്മുടെ ടാർജറ്റിൽ എത്തിയിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ പോയിട്ട് ബുക്ക് ചെയ്യാം. നമ്മുടെ ട്രിഗർ പെൻഡിങ്ങിൽ കൊടുത്തവിടുത്ത് പോയിട്ട് മോഡിഫൈ ചെയ്തിട്ട് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് ജസ്റ്റ് കുറച്ച് മിസ്സായി, 2,800 സംതിങ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ നമ്മൾ നമ്മുടെ ടാർജറ്റ് എന്തായിരുന്നു, നമ്മുടെ 6 പോയിൻ്റ് അടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ മിനിമം പോയിൻ്റ് 6 or 7 പോയിൻ്റ് അടുത്ത് മിനിമം നമുക്കൊരു 12 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാമായിരുന്നു അല്ലേ. നമുക്ക് ഓൾമോസ്റ്റ് 12 ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്ത സമയത്ത് നമുക്കെന്താണ് 10-11 പോയിൻറ്റിൻ്റെ അടുത്ത റേഞ്ചിലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പം നമ്മുടെ ടാർജറ്റ് ഇതാവും. നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഇവിടെ ഈ ഒരു ടൂള് നിങ്ങൾക്ക് കാണാം കണ്ടോ. ഈ ഒരു ടൂള് ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും ഒക്കെ നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർജറ്റും സ്റ്റോപ്പ് ലോസ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായിരുന്നു, നമ്മൾ ഈ ട്രെൻഡ് ലൈൻ്റെ താഴെയായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തത്. നമ്മുടെ ടാർഗറ്റ് അതിൻ്റെ ഒരു 1:2 റേഞ്ചിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു മാർക്കറ്റിലൊരു 3-4 ക്യാൻഡിൽ കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയല്ലേ. അപ്പോൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക, അതായത് പ്രീവിയസ് ഡേയിലെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഏതെങ്കിലും സപ്പോർട്ട് ലെവലോ റെസിസ്റ്റൻസ് ലെവലോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എൻട്രി എടുത്താൽ നമ്മുടെ എൻട്രിയുടെ പ്രോബബിലിറ്റി കുറച്ചും കൂടി, നമ്മളെടുക്കുന്ന ട്രേഡുകളുടെ പ്രോബബിലിറ്റി കുറച്ചും കൂടെ കൂടും. നമ്മളെല്ലാ സമയത്തും നമ്മൾ ടാർജറ്റ് ഇറ്റാവണമെന്നല്ല, ചില സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാം. പക്ഷേ നമ്മളെന്താണ് നമ്മളെ ടാർജറ്റും സ്റ്റോപ്പ് ലോസ് നമ്മൾ അധികം ചേഞ്ച് ചെയ്യാതിരിക്കുകയായിരിക്കും ബെറ്റർ. അപ്പം നമുക്ക് എന്താണ്
അങ്ങനെ ഉണ്ടെങ്കിലും ഒരു ലോങ്ങർ റണ്ണിൽ നമുക്ക് എന്താണ് സക്സസ് ആകാൻ പറ്റുള്ളൂ. ശരിക്കും ഞാനിവിടെ 18,000 നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തത് അല്ലേ, അതായത് മാർക്കറ്റ് മുകളിൽ പോകുന്ന വ്യൂ ഉണ്ട്. ശരിക്കും എനിക്ക് ശരിക്കും 1,800 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാനുള്ള ബാലൻസ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും പോലും ഞാൻ എന്തുകൊണ്ടാണ് 250 ക്വാണ്ടിറ്റി എടുത്തത്? എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് ഞാൻ കീപ്പ് ചെയ്തതാണ്. അതായത് എനിക്ക് അത്ര ലോട്ട് സെല് ചെയ്യാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് അത്ര ലോട്ടേ ഞാൻ ബൈ ചെയ്തിട്ടുള്ളൂ. നമുക്ക് എന്താണ് ഒരു ലോ ഹെവി ക്വാണ്ടിറ്റി നമുക്ക് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുക, അതാണ് ഈ ഒരു ട്രേഡിങ്ങിലെ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. കാരണം പല ആളുകളും എന്താണ് അവരുള്ള ക്യാപിറ്റലിനെ മാക്സിമം വെച്ചിട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, എന്നിട്ട് എന്താണ് ഓപ്ഷൻ ബൈയിൽ സക്സസ് അല്ല, എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നല്ലൊക്കെ പറയും. നമ്മൾ ഒരു എൻട്രി എടുക്കുമ്പോൾ അത്രക്കും ചാൻസ് ഉള്ള എൻട്രി എടുക്കുക, ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഈ ഒരു എൻട്രി എടുക്കാൻ ഞാൻ എത്ര വെയിറ്റ് ചെയ്തു, കാരണം ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു, ഈ ഒരു ലെവലിൽ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഇന്നലെ ഉണ്ടായിരുന്ന പൊസിഷൻ ആയിരുന്നു. ഇന്നലെ രണ്ട് പ്രാവശ്യം മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തപ്പോൾ അതിനെ കണക്ട് ചെയ്ത് ഞാനൊരു ട്രെൻഡ് ലൈൻ വരച്ചു, ട്രെൻഡ് ലൈൻ വരച്ച് മാർക്കറ്റ് മൂന്നാമതും അവിടെ എത്തുമ്പോഴേ ഞാൻ എൻട്രി എടുത്തിട്ടുള്ളൂ. അല്ല, ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു എൻട്രി എടുക്കാൻ കാരണം. അതുപോലെ ഫിബ് റീട്രേസ്മെൻറ്റ് ലെവലിലെ ഞാൻ പറഞ്ഞ പോലെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവല് നമുക്ക് എന്താണ് കറക്റ്റ് ഒരു ഇത് 1 hour ക്യാൻഡിൽ എടുത്തിട്ട് എടുക്കണം ഫിബ് റീട്രേസ്മെൻറ്റ്. അതായത് പ്രീവിയസ് ഡേ മാർക്കറ്റ് പോയത് നിങ്ങൾ കണ്ടില്ലേ, പ്രീവിയസ് ഡേ മാർക്കറ്റ് നിഫ്റ്റിയിൽ പോയത് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് എന്താണ് പോയത്. നമ്മൾ മാക്സിമം നമ്മൾ ഏതുവരെ പോയിട്ടുണ്ട് മാർക്കറ്റ്, 18,100 ലെവൽ വരെ പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഫിബ് റീട്രേസ്മെൻറ്റ് ലെവലാണ് അവിടെ കിട്ടിയത്. കണ്ടോ, ഇതിൻ്റെ 6.618 കറക്റ്റ് ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് റീട്രേസ്മെൻറ്റ് കാണുമ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. നമ്മളൊരു സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് നമ്മളൊരു ക്യാൻഡിലൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ എൻട്രി എടുക്കുകയായിരുന്നു. അതാണ് നമ്മുടെ ഒരു എൻട്രിയുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, ട്രെൻഡ് ലൈനും ടെക്നിക്കൽ അനാലിസിസും എത്രത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒരു എൻട്രിക്ക് വേണ്ടി ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ്, ആ ക്ഷമ വേണം. നമ്മൾ ഒരു ട്രേഡർ ആകുമ്പോൾ എപ്പോഴും എന്താണ് ക്ഷമിക്കാനുള്ളൊരു ഇത് വേണം. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക, അല്ലാതെ നമ്മൾ എല്ലാ ചാൻസിലും മാർക്കറ്റ് താഴേക്ക് വരേണ്ട അപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങാം, മുകളിലേക്ക് പോകേണ്ട എവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് നമുക്കൊരു ഐഡിയ വേണം. എൻട്രി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ ട്രെൻഡിന് താഴെ സ്റ്റോപ്പ് ലോസ് കൊടുക്കണം. മാക്സിമം ഈ ഒരു ട്രേഡിൽ എനിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് എത്രയാണ് ഒരു 1,500 റേഞ്ചിൽ എനിക്ക് എന്താണ് ലോസ് വരും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ലോസ് എനിക്കറിയാം, എനിക്ക് അത്ര അത് താങ്ങാൻ പറ്റുന്ന ലോസാണ്, എനിക്ക് ടെൻഷൻ ഉണ്ടാക്കാത്തൊരു ടൈപ്പ് ലോസാണ് എന്നൊക്കെ മനസ്സിൽ ഉള്ള ആളുകൾ മാത്രം എൻട്രി എടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഹെവി ലോസൊന്നും ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാപിറ്റൽ കുറഞ്ഞു പോയാൽ പിന്നെ ട്രേഡ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസിങ്, അതുപോലെ തന്നെ എൻട്രിയുടെ ചാൻസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എന്താണ് ഒരു പ്രോബബിലിറ്റി മന്ത്ലി നമുക്ക് എന്താണ് ഒരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതായത് 18,000 കോൾ ഓപ്ഷൻ വാങ്ങിയ ഒരു ഇൻട്രാഡേ ട്രേഡാണ് ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈയിൽ കാണിച്ചിരുന്നത്. എല്ലാവർക്കും ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്കും ഐഡിയയും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു ലൈവ് ട്രേഡുമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ടോ നമുക്ക് കാണാം. അതുവരെ അടുത്ത വീഡിയോയിൽ ഇനി കാണാം. അതിനു മുമ്പ് ഈ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ പിന്നീട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്ട്രാറ്റജികളും ഒരുപാട് കാര്യങ്ങളൊക്കെ വീഡിയോസിൽ ഞാൻ ചെയ്യും. അപ്പോൾ അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനലിൽ പഴയ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓപ്ഷൻസിനെ കുറിച്ചിട്ടുള്ള, ഓപ്ഷൻ ബൈയിങ്, അതുപോലെ ഓപ്ഷൻ സെല്ലിങ് സ്ട്രാറ്റജികൾ, അതുപോലെ ഒരുപാട് സ്ട്രാറ്റജികളും ഓപ്ഷൻ സെല്ലിങ് ഓപ്ഷൻസിൻ്റെ ബേസിക്സ് മുതൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു ചാനൽ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.